ഫോറയൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരാളുടെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും തിരസ്കരിക്കപ്പെടുക എന്നത് ഏറെ വേദനാജനകമാണ്. ഭൂരിപക്ഷം മനുഷ്യരും ഇത്തരം തിരസ്കാരങ്ങളിൽ അടിപതറി പോവാറുണ്ട്. അല്ലെങ്കിൽ അസാമാന്യമായ കഴിവുകളുമായി മുന്നേറേണ്ട അവർ സ്വയം തീർക്കുന്ന അല്ലെങ്കിൽ തീർക്കപ്പെടുന്ന അപകർഷതകളുടെ ലോകം, ആ ലോകത്ത് അവർ ചുരുങ്ങിപ്പോവുകയാണ്. എന്നാൽ അപൂർവം ചില മനുഷ്യരാവട്ടെ അത്തരം തിരസ്കാരങ്ങളിൽ നിന്നും തങ്ങൾക്ക് വേണ്ട അഗ്നി ഉൽപ്പാദിപ്പിക്കുന്നവരാണ്. വാശിയുടെയോ പരിശ്രമങ്ങളിലൂടെയോ അതിൻ്റെ ചിറകിലേറി അവർ ഫീനിക്സുകളായി ഒടുവിൽ മാറുകയാണ്, ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഉയർത്തെഴുന്നേൽക്കുക എന്നത് അവരുടെ അടയാളമായി കണക്കാക്കപ്പെടുന്നു എന്നാണ്. ഇത്തരക്കാരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഭാവിയിൽ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സംഭവ പരമ്പരകളുടെ ഒരു തരി സൂചന പോലും അവർ പ്രകടിപ്പിച്ചുവെന്നും വരില്ല. ആകെയുള്ള ഒരു സൂചന ഇത്രമാത്രമാണ്, അവർ ഏതു തിരസ്കാരങ്ങൾ ഏൽക്കുമ്പോഴും അതിനോട് വൈകാരികമായി പ്രതികരിക്കാതെ അവയ്ക്ക് നേരെ വിടാത്ത പുഞ്ചിരിയുമായി നിവർന്നു നിൽക്കും. അവരുടെ പുഞ്ചിരി നിറഞ്ഞ മുഖം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ജ്വാലാമുഖം പോലെയാണ്. ഇത്തരത്തിൽ നിരവധി തവണ ജീവിതത്തിൽ തിരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയവരിൽ നാമും ഉൾപ്പെടും. പ്രധാന കാര്യം ഇതാണ്, അവിടെ നിന്നും നമ്മൾ എന്തു ചെയ്തു എന്നതാണ്. ഒരുപക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരമാകുന്ന, നമുക്ക് ആവേശം പകരുന്ന ചില തിരസ്കാര ജന്മങ്ങളെ നമുക്കൊന്ന് അടുത്തറിയാവുന്നതാണ്. ചെറുപ്പക്കാരെ വഴിവിടപ്പിക്കുന്ന അസാൻ മാർഗി എന്നാണ് അയാളെപ്പറ്റി തിരസ്കരിക്കപ്പെടുമ്പോഴൊക്കെ മറ്റുള്ളവർ വിളിച്ചിരുന്നത്. അയാൾ എന്നിട്ടും സത്യം മാത്രം പറഞ്ഞുകൊണ്ടേയിരുന്നു. നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ലോകത്തെ വഴി നടത്തുന്ന മഹാഗുരുവായി അയാൾ മാറി. അയാളുടെ പേര് സോക്രട്ടീസ്. വളരെ വിലക്ഷണമായ രീതിയിലായിരുന്നു മറ്റൊരാൾ വയലിൻ വായിച്ചിരുന്നത്. വലിയ ഗുരുക്കന്മാരുടെ രചനകൾ വായിച്ചുകൊണ്ട് തൻ്റെ രീതി മെച്ചപ്പെടുത്താൻ അയാൾ ഒരിക്കലും ശ്രമിച്ചില്ല. പകരം തൻ്റെ തന്നെ രചനകൾ സദാ വായിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംഗീതജ്ഞൻ എന്ന നിലയിൽ അയാൾക്ക് ഒരു ഭാവിയും ഇല്ല എന്ന് വിധിച്ചുകൊണ്ട് അവനെ തിരസ്കരിക്കുകയാണ് അവൻ്റെ ഗുരുനാഥൻ ചെയ്തത്. പക്ഷേ ആ തിരസ്കാരങ്ങൾ കൊണ്ടൊന്നും അവൻ തൻ്റെ സംഗീത രചനകൾ നിർവഹിക്കുന്നത് നിർത്തിയില്ല. അതിൻ്റെ ഫലം എന്താണെന്ന് അറിയാമോ? അയാളുടെ രചനകളെ മറികടക്കാൻ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സംഗീതത്തിനും ഒരു സംഗീതജ്ഞനും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ. ആ സംഗീതജ്ഞൻ്റെ പേരാണ് ബീഥോവൻ. വൈദ്യശാസ്ത്ര രംഗത്ത് പഠനം ഉപേക്ഷിച്ച തൻ്റെ മകനോട് അവൻ്റെ പിതാവ് പറഞ്ഞു, നിനക്ക് പ്രിയങ്കരം നായാട്ടും പട്ടികളെയും എലികളെയും പിടിക്കുന്നതുമാണ്, മറ്റൊന്നിലും നിനക്ക് താല്പര്യമില്ല. ആ പിതാവ് പല പിതാക്കന്മാരെയും പോലെ അവനെ ഒരു സാധാരണ ബാലനായി കരുതുകയായിരുന്നു. ഗുരുക്കന്മാരും അത് തന്നെ ചെയ്തു. സാധാരണ കുട്ടികളിൽ കാണാറുള്ള ദിഷണാശക്തി ഇല്ല എന്ന് അവർ വിധിയെഴുതി. ഇത്തരത്തിൽ തിരസ്കരിക്കപ്പെട്ട ആ നായാട്ടുകാരൻ പയ്യൻ മനുഷ്യൻ്റെ പരിണാമ സിദ്ധാന്തം ഉണ്ടാക്കിയെന്നാണ്. പേര് ചാൾസ് ഡാർവിൻ. ആശയദാരിദ്ര്യമുണ്ട് എന്ന കാരണത്താലാണ് ഒരു ന്യൂസ് പേപ്പർ എഡിറ്ററായ അയാളെ പത്രം തിരസ്കരിച്ചത്, പുറത്താക്കിയത്. പിന്നീട് അയാൾ തിരസ്കാരത്തിൻ്റെ ഒരു പരമ്പര തന്നെ ഏറ്റുവാങ്ങി. ഒടുവിൽ അയാൾ ഒരു വിനോദ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തുവെന്നാണ്. സാമ്രാജ്യത്തിൻ്റെ പേര് നിങ്ങളറിയും, ഡിസ്നിലാൻഡ്. തിരസ്കരിക്കപ്പെട്ട ആളുടെ പേരോ വാൾട്ട് ഡിസ്നി എന്നും. ഇനി പറയുന്ന ആൾ 4 വയസ്സ് തികഞ്ഞപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത്. വായിക്കാൻ പഠിച്ചത് 7-ാമത്തെ വയസ്സിലാണ്. അവനെപ്പറ്റി അധ്യാപകർ ഇങ്ങനെ വിധി എഴുതി, മാനസികമായി മന്ദഗതിയിലാണ്, സമൂഹജീവിയേയല്ല, മണ്ടൻ സ്വപ്നങ്ങളിൽ സദാ മുഴുകിയിരിക്കുന്ന ഒരുവൻ. ഇക്കാരണങ്ങൾ അറിഞ്ഞപ്പോൾ അവനെ സ്കൂളിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്തു. സൂറിച്ചിലെ പോളിടെക്നിക് സ്കൂളിൽ അവന് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടു എന്നാണ്. തിരസ്കാരങ്ങൾ ഒട്ടനവധി ഉണ്ടായി അയാളുടെ ജീവിതത്തിൽ. ആ പുരസ്കാരങ്ങൾ പക്ഷേ അയാളെ ഈ ഭൂമി കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞനാക്കി മാറ്റി, ആൽബർട്ട് ഐൻസ്റ്റീൻ. പഠിക്കാൻ കഴിവില്ലാത്തവനെന്നും അതിൽ ഒട്ടും താല്പര്യമില്ലാത്തവനെന്നും പറഞ്ഞ് സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട മറ്റൊരാൾ പിന്നീട് ഈ വിശ്വം മുഴുവൻ കീഴടക്കിയ ഒരു പുസ്തകം എഴുതി, യുദ്ധവും സമാധാനവും. എഴുതിയയാളുടെ പേര് ലിയോ ടോൾസ്റ്റോയ്. കടൽപക്ഷികളുടെ കഥ വെറും 10,000 വാക്കുകളിൽ മാത്രം എഴുതിയ തൻ്റെ പുസ്തകത്തിൻ്റെ കൈയെഴുത്തു പ്രതിയുമായി അയാൾ കയറി ഇറങ്ങിയത് 18 പ്രസാധകർക്ക് മുന്നിലാണ്.
എല്ലാവരും അത് തിരസ്കരിച്ചു. പക്ഷേ അയാൾ നിരാശനായില്ല. ഒടുവിൽ അത് 1970 മാക്മില്ലിൻ പ്രസിദ്ധീകരിക്കുകയാണ്. 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ മാത്രം വിറ്റഴിഞ്ഞത് 70 ലക്ഷം കോപ്പികളാണ്. ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും അധികം കോപ്പികൾ വിറ്റഴിഞ്ഞ വിശ്രുത ഗ്രന്ഥമെന്ന ഖ്യാതി അതിന് വേറെയും. പുസ്തകത്തിൻ്റെ പേര് ജൊനാഥൻ ലിവിങ്സ്റ്റൺ സീഗൾ. 18 തവണ തിരസ്കരിക്കപ്പെട്ട ആ എഴുത്തുകാരനോ റിച്ചാർഡ് ബാക്കും. തോറ്റു തൊപ്പിയിട്ട് തിരസ്കരിക്കപ്പെട്ട 5 തവണ പാപ്പരായ ഒരാൾ പിന്നീട് ലോക കോടീശ്വരനായി മാറി. അത് മറ്റൊരു കഥ. പേര് ഹെൻറി ഫോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ തിരസ്കരിക്കപ്പെട്ട ചരിത്രത്തിലെ ചില മനുഷ്യരെ, വലിയ മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനിയും എത്ര വേണമെങ്കിലുമുണ്ട് തിരസ്കാരങ്ങളുടെയും തിരസ്കരിക്കപ്പെട്ടവരുടെയും കഥകൾ ഈ ചരിത്രത്തിൽ, ഈ ഭൂമിയിൽ. നിങ്ങളും ആ വഴികളിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഉറപ്പിച്ചോളൂ, ഒരിക്കൽ വിജയകിരീടം ചൂടാനുള്ള നിങ്ങളുടെ പ്രധാന യോഗ്യതയാണ് ഈ തിരസ്കാരങ്ങൾ എന്നത്. ഓരോ തവണ തിരസ്കരിക്കപ്പെടുമ്പോഴും ആ മഹാരഹസ്യം നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ടാവണം നിങ്ങളുടെ മുഖത്ത് ആ മന്ദഹാസം വിടരേണ്ടത്. അല്ലെങ്കിൽ തന്നെ ഒരു തോൽവിക്ക് മുന്നിലും സ്വയം വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്ത നിങ്ങളെ തിരസ്കരിക്കാൻ ഏത് ശക്തിക്കാണ് കഴിയുന്നത്? കഴിയുന്നത് ദൈവത്തിനും ഈ പ്രകൃതി ശക്തികൾക്കും മാത്രമാണ്, നിങ്ങൾക്ക് മാത്രമാണ്. ആയതിനാൽ തിരസ്കാരങ്ങളെ അംഗീകാരങ്ങളുടെ പൂമാലകളാക്കി മാറ്റുക. തിരസ്കരിക്കപ്പെടുന്ന ഒരു നിമിഷത്തിലും വേദന അരുത് എന്നാണ്. നിങ്ങൾ ഉയരാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് അതെന്നറിയുക. ഇതാണ് ആ മഹാരഹസ്യം. തിരസ്കാരങ്ങൾ നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനം നേരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല.